മയക്കണ കേട് പോയി ഹോസ്പിറ്റലൊക്കെ ഏതില്ല മട്ടക്കേടില് ഉള്ളുവരെ കൊണ്ടുതന്നെ വണ്ടി വെച്ചെത്തിയാറുണ്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും തെങ്ങും കടൽ വന്ന ബ്ലോഗ് സീരീസിലെ നാലാമത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ കുറേയായി കണ്ടിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലെ പാർക്കിലാണ്, ചിൽഡ്രൻസ് പാർക്കിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഞാനൊന്ന് വൈഡായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ മൊത്തം വെള്ളമാണ്, രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്ത് കളയാം, ഒരു വ്ളോഗ് ചെയ്ത് കളയാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസുകൾ എടുക്കാൻ പ്ലാനുണ്ട്, നാട്ടിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ നേരെ കണ്ടിട്ട് വരാം. വാ, നമ്മൾ ദാ സൈക്കിളിലാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നത്. നമുക്ക് കുറച്ച് വീഡിയോസ് സൈക്കിളിൽ എടുക്കാം, ബാക്കി അവിടുത്തെ എന്താണ് നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് നമ്മുടെ കൂടെ വീഡിയോ എടുക്കാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓക്കെ, നമ്മുടെ ക്യാമറമാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്, വിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളതായ നമ്മുടെ നാടിൻ്റെ ഇടവഴി കൂടെ പോവാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെ മഴ പെയ്താൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക. അതോ ഭയങ്കര വെള്ളമാണ്, കണ്ടാ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓ ഭയങ്കര റഫാണ്, എവിടെ നല്ല ഈശ്വര. വേണ്ടോ, ഇതൊരു ചെറിയൊരു വഴിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ വെള്ളമാണ്, ഇങ്ങനെ മഴവെള്ളമാണ്, വേറൊന്നുമല്ല. സൂപ്പർ ലെവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബാണ്, അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടോ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ശരിക്ക് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, കണ്ടോ. ഓ ശരിക്ക് നിക്കയ്യോ, ഓ കണ്ട മയക്കിടക്കാണ് പോയി. ഇതുണ്ടായത് നമ്മുടെ ഈ ഒരു അകത്തുള്ളൊരു സ്ഥലമാണ്, ഒരു റോഡാണ് ഇവിടുത്തെ. റോഡ് നേരെ കാണുന്നുണ്ട്, റോഡ് ഉണ്ട്. റോഡിലൊക്കെ വെള്ളമാണ്, ഫുള്ള് ഇതാ, ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ വെള്ളമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ മഴയത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് നടക്കാമെന്ന് കരുതി, നമ്മുടെ തെക്ക് ഭാഗത്തോട്ടാണ് പോയത്. തെക്ക് ഭാഗത്ത് എന്താ ഈ ഒരു ഇടവഴിയിലോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ എങ്ങനെയാണ് കണ്ടില്ല, ഇവിടെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പുഴ പോലെ ഏകദേശം അത്രത്തോളം ഇവിടെ വെള്ളമുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് തേങ്ങകൾ കൂട്ടിയിട്ടാണെന്ന് തോന്നുന്നു, കണ്ടിട്ട്. അതിപ്പോൾ വെള്ളത്തിൽ അങ്ങോട്ട് അടിഞ്ഞ് നടക്കുകയാണ്, ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ വീടിൻ്റെ മുൻഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെള്ളം കെട്ടിക്കിടക്കും, അത്യാവശ്യം വെള്ളം നിന്നിട്ടുണ്ട്. ആളുകൾക്ക് എന്താ പറയുക, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് വഴി ഏതാ പുഴ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ ഈ കുളങ്ങളൊക്കെ ഉണ്ട്, പള്ളിയുടെ അടുത്തും അത്യാവശ്യം കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമുക്കറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, അറിയാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ കുളത്തിൽ വഴിയുണ്ടെന്ന് കരുതി നടന്നിട്ട് കുളത്തിൽ വീഴാനും സാധ്യതയുണ്ട്.
തെക്ക് ഭാഗമൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ വടക്കോട്ട്, അതായത് നേരെ ടൗൺ ഏരിയ ഭാഗത്തോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നേരെ നമ്മൾ ഏകദേശം എത്താറായി. ഏകദേശം കടകളും ഓഫീസുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ തെക്ക് ഭാഗത്തുള്ള പോലെ തന്നെ വഴിയിലൊക്കെ എന്താ പറയുക, ഒരു പുഴ പോലെ തന്നെ അത്രയും വെള്ളമാണ്. ആ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ ഒരു വീടിൻ്റെ എന്താ പറയുക, ചുറ്റും വെള്ളമാണ്. ചുറ്റും വെള്ളമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല, അത്രത്തോളം വെള്ളമാണ്. കാരണം ഇവിടെ ഒന്നും ആളുകളില്ലെന്നാണ് തോന്നുന്നത്. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, ഒരു മിനി വാൻ കിടപ്പുണ്ട്. വണ്ടി എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അതവിടെ കിടപ്പുണ്ട്. ഈ ഒരു നേരെ ഒരു നമ്മളിപ്പോൾ നേരെ കാണുന്ന ഒരു ഓഫീസ് ജംഗ്ഷനാണ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും PWD ഓഫീസ്, ട്രഷറി അത്ര, അതുപോലെ അങ്ങനെ ഒരുപാട് ഓഫീസുകളൊക്കെ ഉള്ളൊരു ജംഗ്ഷനാണ്. തൊട്ടടുത്ത് നമ്മുടെ എന്താ പറയുക, ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. കളിക്കാൻ പോലും കളിക്കാൻ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഗൈസ് ഞാൻ നേരെ പോവാണ്. നേരെ പോകുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? അപ്പോൾ നമ്മുടെ തന്നെയായിരുന്നു നമ്മുടെ പഞ്ചായത്ത് മെമ്പറുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ്, അതുപോലെ ഫയർ ഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടുകാർ കുറച്ച് പേരുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്താ സംഭവം വെള്ളം എത്തിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അങ്ങനെ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നമുക്കൊരു ഹായ് തന്നെ കുട്ടി സ്കൂളാണ്. നമ്മൾ ഇതിൻ്റെ ചുറ്റും വെള്ളം തന്നെയാണ് അത്രയ്ക്കും. ഇവിടെ അത് ശരിക്കും കുട്ടികൾക്ക് സ്കൂളില്ലാന്ന് തോന്നുന്നു. പക്ഷേ സ്കൂളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇല്ല, അവധിയാണ്. കാരണം വെള്ളം വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. റഷിബ്രോയുടെ ചായക്കടയാണ്. പുള്ളിക്കാരൻ കട ഓർമ്മിട്ട് തന്നെ രണ്ട് ദിവസം തോന്നി. മുമ്പിൽ കാണുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൻ്റെ അകത്തും വെള്ളം തന്നെയാണ്. ശരിക്കും വെള്ളം നിന്നിട്ടുണ്ട്. വോളിബോൾ കോർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ എന്താ പറയുക, ഇവിടെ കളിക്കാനും കളിക്കാൻ പറ്റുമോ കുളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ആളുകളുള്ളത്. അതുപോലെ നമ്മുടെ നേരെ കാണുന്നത് കണ്ടില്ലേ, ഡോക്ടർ KKMK ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂളാണ്. ഇപ്പോൾ കാണുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അകത്തും അതുപോലെ തന്നെയാണ്. കളിസ്ഥലം കുളിസ്ഥലമായ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് എന്താ പറയുക, നമ്മുടെ നാട് മൊത്തം ഇപ്പോൾ വെള്ളത്തിൽ നീന്തി കുളിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തേക്കുക. നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.